നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും പാകിസ്ഥാൻ തങ്ങളുടെ ആയുധ ശേഖരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടാണ് പാകിസ്ഥാൻ അവരുടെ ആയുധ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തോട് കിടപിടിക്കാൻ അപ്പോഴും പാകിസ്ഥാൻ ആവില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധരും ഇത് അംഗീകരിക്കുന്നുണ്ട്. കാരണം ഈ വർഷം ജനുവരിയിൽ ഗ്ലോബൽ ഫയർ പവർ സൈന്യത്തിന്റെ ആഗോള റാങ്കിംഗ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ് ഉള്ളത്. പാകിസ്ഥാൻ സൈന്യം 9-ാം സ്ഥാനത്താണുള്ളത്. പാകിസ്ഥാൻ പ്രതിരോധ വിദഗ്ധർ തന്നെ ഇന്ത്യൻ സൈന്യം തങ്ങളുടെ രാജ്യത്തേക്കാൾ വളരെ ശക്തമാണ് എന്ന് പല വേദികളിലും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. താനും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യൻ സൈന്യം പാക് സൈന്യത്തെക്കാൾ ശക്തമാണ് എന്ന് അക്കാദമിക് പ്രതിരോധ വിദഗ്ധർ ഖമർ ചീമ പറയുകയും ചെയ്തു. 14 ലക്ഷം പേരുടെ സൈന്യമാണ് ഇന്ത്യയിൽ ഉള്ളതെന്നും അതിൽ 8 ലക്ഷത്തോളം പേർ സജീവ സൈനികരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം പാകിസ്ഥാനിലാവട്ടെ ഏകദേശം 6.5 ലക്ഷം സൈനികർ മാത്രമേ ഉള്ളൂ. സൈനിക ബജറ്റ്, സൈനികരുടെ എണ്ണം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ പാകിസ്ഥാനേക്കാൾ 10 മടങ്ങ് മികച്ചു നിൽക്കുന്നതായും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് അമേരിക്കയിലും യൂറോപ്പിലും ഇസ്രയേലിലുമുള്ള ആരിൽ നിന്നും ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങാം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പണമുള്ളതിനാൽ ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും ആയുധങ്ങൾ വാങ്ങാനും സാധിക്കും. രാവിലെ എഴുന്നേറ്റ് ചെക്കിൽ ഒപ്പിട്ടാൽ മതി ഏത് രാജ്യത്തു നിന്നും ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങാം എന്ന് അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു സ്കോപ്പ് ഇല്ല എന്നുകൂടി ഈ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് ഏകദേശം 2,300 വിമാനങ്ങളുണ്ട്. പാകിസ്ഥാന്റെ പക്കലുള്ളത് വെറും 1,400 വിമാനങ്ങൾ മാത്രമാണ്. ഇന്ത്യക്ക് 600 യുദ്ധവിമാനങ്ങളും 31 സ്കോഡ്രോഗണുകളും ഉണ്ട്. 387 യുദ്ധവിമാനങ്ങൾ മാത്രമേ പാകിസ്ഥാന്റെ പക്കലുള്ളൂ. അതിൽ ഭൂരിഭാഗവും ആവട്ടെ അമേരിക്ക, ചൈന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച പഴയ ആയുധങ്ങളാണ്. താനും ഫ്രാൻസും അമേരിക്കയും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പമുള്ളത്. നമുക്ക് അവശേഷിക്കുന്നത് ചൈന മാത്രമാണ് എന്നുകൂടി ഈ ഖമർ ചീമ പറയുന്നു. എന്തായാലും ഖമർ ചീമയുടെ വാക്കുകൾ വലിയ തോതിൽ തന്നെ ചർച്ചയാക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും ചർച്ചയാക്കപ്പെടുന്നതിലുപരി പാകിസ്ഥാൻ എത്രത്തോളം പിന്നിലാണ് എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ശ്രീ മലയാളം.